നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെട്ട ലൈംഗിക പീഡന പോക്സോ കേസ്, വെള്ളം ചേർത്ത് ജാമ്യം ലഭിക്കുന്ന മാനഭംഗ കേസാക്കി മെഡിക്കൽ കോളേജ് പോലീസിന്റെ കുറ്റപത്രം, 10 ഡിവൈഎഫ്ഐ സിപിഎംക്കാർ ഉൾപ്പെടെ 19 പ്രതികളെ ഹാജരാക്കാൻ കോടതി ഉത്തരവ്, ഡിവൈഎഫ്ഐ സിപിഎം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട ജാമ്യമില്ല ലൈംഗിക പീഡന പോക്സോ കേസ്, വെള്ളം ചേർത്ത് ജാമ്യം ലഭിക്കാവുന്ന മാനഭംഗ കേസാക്കി തിരുവനന്തപുരം സിറ്റി മെഡിക്കൽ കോളേജ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ സ്വാധീനത്താൽ സിറ്റി മെഡിക്കൽ കോളേജ് പോലീസ് ഗൗരവമേറിയ വകുപ്പ് കുറവ് ചെയ്ത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന നിസാര വകുപ്പുകളിട്ട് കുറ്റപത്രം സമർപ്പിച്ചത്. സ്റ്റേഷൻ അതിർത്തിക്കകത്ത് താമസിക്കുന്ന പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കുകയും വീട് ആക്രമിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്ത കേസിൽ 10 ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരടക്കം 19 പ്രതികളെ സെപ്റ്റംബർ 26 ഹാജരാക്കാൻ കോടതി മെഡിക്കൽ കോളേജ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറോട് ഉത്തരവിട്ടു. ഡിവൈഎഫ്ഐ സിപിഎമ്മുകാരായ ദേവദാസ്, ശശി, സുഗു, ശ്രീദേവ്, രാജീവ്, അപ്പുണ്ണി, സൂരജ്, കൃഷ്ണൻകുട്ടി, ബിജു, സുമേഷ്, രേഷ്മ, അനുപമ, ഷീല, സുകന്യ, രമണി, അമ്പിളി, ശാന്തി, ബിന്ദു, മിനിമോൾ എന്നീ പ്രതികളെ ഹാജരാക്കാനാണ് ഉത്തരവിട്ടത്. 2019 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്റ്റേഷൻ പരിധിക്കകത്ത് താമസിക്കുന്ന പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കുകയും വീട് ആക്രമിച്ച് അസഭ്യം വിളിക്കുകയും ചെയ്ത ജാമ്യമില്ലാ ലൈംഗിക പീഡന പോക്സോ കേസാണ് ഭരണകക്ഷിയുടെ ആഭ്യന്തര വകുപ്പിൽ പ്രതികൾക്കുള്ള സ്വാധീനത്താൽ ജാമ്യം ലഭിക്കുന്ന മാനഭംഗ കേസായ നിസാര വകുപ്പിട്ട് വെള്ളം ചേർത്ത കുറ്റപത്രം കോടതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സമർപ്പിച്ചത്. കേസിൽ അറസ്റ്റ് ചെയ്ത 13ഉം 14ഉം പ്രതികളും കുന്നുകുഴി സ്വദേശികളുമായ ശ്രീദേവ്, രാജീവ് എന്നീ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സ്റ്റേഷൻ ഉപരോധത്തിനിടെ സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞ കേസിലെ പ്രതികൾക്ക് ജില്ലാ കോടതി 2019 ഫെബ്രുവരി 14 ജാമ്യം നിഷേധിച്ചിരുന്നു. പ്രതികളായ 2 ഡിവൈഎഫ്ഐക്കാരുടെ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയത്. റിമാൻഡിൽ കഴിയുന്ന ഇവരുടെയും ജാമ്യ ഹർജികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ കോടതിയിലാണ് തള്ളിയത്. ഭരണകക്ഷിയിലെ നേതാക്കളെന്ന പേരിൽ നിയമം കയ്യിലെടുത്താൽ സംസ്ഥാനത്ത് അരാജകത്വമുണ്ടാകും. ഗൗരവമേറിയ കുറ്റകൃത്യം ആരോപിക്കുന്ന കേസിൽ അന്വേഷണം ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകി സ്വതന്ത്രരാക്കിയാൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇത്തരം കൃത്യത്തിൽ ഉൾപ്പെട്ടവരെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്റ്റേഷൻ ക്യാമറയിൽ പതിഞ്ഞ തിരിച്ചറിയാനുള്ള മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വിഘാതം സൃഷ്ടിക്കുമെന്നും ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ജഡ്ജി കെ ബാബു ചൂണ്ടിക്കാണിച്ചു. ഡിവൈഎഫ്ഐക്കാരായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരനായ കുന്നുകുഴി ബണ്ടിൽ വീട്ടിൽ മനു എന്ന മനോജ്, ഈറോഡ് ബ്രാഞ്ച് സെക്രട്ടറി നിതിൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. 2019 ജനുവരി 23 കേസിനാസ്പദമായ സ്റ്റേഷൻ ആക്രമണ സംഭവം നടന്നത്. പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത സിപിഎം പ്രവർത്തകരായ രാജീവ്, ശ്രീദേവ് എന്നിവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് നേതാക്കളടക്കം 50ഓളം പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചത്. കല്ലേറിൽ സ്റ്റേഷനിലെ ജനൽ ചില്ലുകൾ തകർന്നതിലും മറ്റും 1500 രൂപ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതായും പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസിലെ പ്രധാന പ്രതികൾ തൈക്കാട് മേട്ടുകട സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരിക്കുന്നതായി ലഭിച്ച സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ സിസിപി ചൈത്ര തെരേസ ജോൺ പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്തത് വിവാദമായിരുന്നു. ജനുവരി 25 രാത്രിയാണ് റെയ്ഡ് നടത്തിയത്. അതേസമയം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ റെയ്ഡ് ചെയ്യാൻ വരുന്ന വിവരം ജില്ലാ കമ്മിറ്റിക്ക് ചോർത്തി നൽകുകയും ചെയ്തു. മേലുദ്യോഗസ്ഥരും റെയ്ഡിൽ നിന്ന് പിന്മാറാൻ ചൈത്രയെ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ ചൈത്ര ഡ്യൂട്ടിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. റെയ്ഡ് ചെയ്തപ്പോൾ സിപിഎം പ്രാദേശിക നേതാക്കളടങ്ങുന്ന സംഘം ചൈത്രയെയും പോലീസ് പാർട്ടിയെയും ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു തടഞ്ഞു. എന്നാൽ ഓഫീസ് കെട്ടിടം സെർച്ച് ചെയ്യാതെ താൻ മടങ്ങില്ലെന്ന് ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു. ഈ സമയത്തിനകം തന്നെ പ്രതികളെ അവിടെ നിന്നും സിപിഎംകാർ മാറ്റി. അതിനാൽ റെയ്ഡ് നടത്തിയിട്ടും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. സംഭവത്തിന്റെ ചൂടാറും മുമ്പേ സിപിഎം നേതാക്കളുടെ സ്വാധീനത്താൽ മണിക്കൂറുകൾക്കകം ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തെരേസയെ സ്ഥാനഭ്രഷ്ടയാക്കി വനിതാ സെല്ലിലേക്ക് സ്ഥലം മാറ്റി. റെയ്ഡ് വിവരം ചോർത്തിയത് സ്റ്റേഷനിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോണിൽ നിന്നാണെന്ന് സൈബർ സെൽ കണ്ടെത്തിയിരുന്നു.